ചാനൽ വിഷ്ണു കേടക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞൊരു പ്രൊജക്റ്റായിട്ടാണ്, ഒരു കുട്ടി പ്രൊജക്റ്റ്. അതായത് മെഴുകുതിരി, അതായത് കെടാ മെഴുകുതിരി പോലെ നമുക്ക് കത്തിച്ച് നമ്മുടെ റൂമിലോ നമ്മുടെ രൂപക്കൂടിൻ്റെ അവിടെയൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു കുഞ്ഞൊരു മെഴുകുതിരി, കെടാ മെഴുകുതിരിയാണ് ഞാൻ ചെയ്യാൻ നോക്കുന്നത്. അതൊരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, ചെറിയൊരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കത് മേക്ക് ചെയ്യുന്നത് കണ്ടല്ലോ, എന്നാ വാ. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഒരു LED ബൾബ് വേണം, പിന്നെ രണ്ട് വയറുകൾ, പിന്നെ 4x ബോർഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്ലൂ, പിന്നെ ചെറിയ ഇത് എത്ര 3 6 വോൾട്ടിൻ്റെ, കുഞ്ഞ് 3 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്, കോയിൻ ടൈപ്പുള്ള ബാറ്ററിയാണ്, അതൊന്നും വേണം. പിന്നെ മെഴുകുതിരി. മെഴുകുതിരി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നന്നായിട്ട് നമ്മളെ പപ്പട പോലെ കിണിങ്ങിയ അതിന് ചൂടാക്കിയിട്ട് ഇതിൽ കൂടെ നന്നായിട്ട് കുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് കയറ്റിയിട്ട് അപ്പോൾ ഇത് ഹോളായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഹോള് ഫസ്റ്റ് ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിന് ഹോൾ ഇട്ട് വെച്ചാൽ നമുക്ക് കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിമ്പിളായിട്ട് ഇറക്കാൻ പറ്റും. അപ്പോൾ പിന്നെ വേണ്ടത് നമ്മൾ ഈ ഒരു ബൾബ് എടുക്കുക. ഈ ബൾബിന് ഫ്രണ്ടിൽ നമ്മൾ ഗ്ലൂ ഇല്ലേ, ഗ്ലൂ ഗണ്ണ്, അതിൻ്റെ ഗ്ലൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ വീഴ്ത്തി കഴിഞ്ഞാൽ ശരിക്കൊരു ഒരു തീനാളം പോലെയാവും. അപ്പോൾ അത് വെറുതെ ഒന്ന് ഒരു ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളതിൽ ഗ്ലൂ ഗണ്ണിൻ്റെ ഇതില്ലായിരുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഇതിപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചൂടാക്കിയിട്ട് ഇത് വെറുതെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ഒരു ചെറിയൊരു ഷേപ്പ് കിട്ടും, നമ്മളൊരു തീനാളത്തിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി അതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേബ്രിക് പെയിൻ്റ് ഇല്ലേ, അത് കഴിഞ്ഞൊരു ഇതുണ്ടായതാണ് ബോട്ടിലുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇതിൻ്റെ കളറിൻ്റെ കഷ്ണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു തീനാളത്തിൻ്റെ ഒരു മോഡലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇതിപ്പോൾ നമുക്ക് ബാറ്ററിയിൽ കൊടുത്തിട്ട് ഇതിലോട്ട് കാണാം. സിമ്പിൾ പ്രൊജക്റ്റാണ്, അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു തീനാളം പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കത് കത്തിക്കൊണ്ട് വെക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് നമുക്കിനി വയറിങ് ചെയ്യണം. അതായത് നമുക്ക് രണ്ട് കേബിൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം, അത് കണക്ട് ചെയ്യാം. ഓക്കെ, ആ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിലെ LED ബൾബിൻ്റെ അതിൻ്റെ നമുക്ക് കൊടുക്കുന്ന വയറുടെ കമ്പിയില്ലേ, ആ സാധനം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ലെങ്ത് കുറച്ചിട്ടുണ്ട്, അതായത് നമുക്ക് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഈ കുറച്ച് ലെങ്ത് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കുമ്പോൾ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് വയറുകളും ഇവിടെ സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കാം, നമുക്ക് സോൾഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് സോൾഡറിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ സോൾഡറിങ് കിടക്കുന്ന ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് വയറിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്യാം. സ്ട്രിപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ഒന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതുമ്പോഴും കുറച്ച് പേസ്റ്റ് ആക്കാം, എന്നിട്ട് നമുക്ക് നമ്മൾ രണ്ട് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സോൾഡർ ചെയ്തത് നേരെ ഇതിലോട്ട് ഇറക്കാണ്. അപ്പോൾ ഈ ഹോളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. കുട്ടി പ്രൊജക്റ്റ് ഇത്ര ഉള്ള നമ്മളെ ഇപ്പോൾ വേണ്ട. പിന്നെ ഇത് ഇങ്ങനെ ഇറക്കുമ്പോൾ ടച്ച് ചെയ്യാണ്ട് സ്ലീവൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റിയെങ്കിൽ സ്ലീവ് ഇട്ടോളൂ. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ബാറ്ററിയിൽ ഒന്ന് മുട്ടിച്ച് നോക്കാം കേട്ടോ. ഇതൊക്കെ കാണാൻ പറ്റുന്നു തോന്നുന്നു. ആ ലൈറ്റ് വന്നിട്ടുണ്ട്, ഇപ്പം നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇരുട്ടത്ത് പോയിട്ട് കാണാം. ഇനി വേണ്ടത് നമുക്ക് ഇത് നിന്നിട്ട് വയ്ക്കാം, എന്നിട്ടൊരു മെഴുകുതിരിയാണ് കത്തിക്കുക. ഇത് കത്തിക്കാം. അപ്പം നമ്മൾ നമ്മുടെ മെഴുകുതിരിയാണ്ട് ചൂടാക്കിയിട്ട് അതിനെ പതുക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കത്തുന്ന മെഴുകുതിരിയുടെ ഒരു സ്റ്റൈലാക്കി എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ പശ ഒന്നും വേണ്ട, ഒന്ന് ചൂടാക്കിയിട്ട് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു മോഡലാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മെഴുകുതിരിനെ കത്തിച്ച് ഡ്രോപ്പ് ചെയ്ത് കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ വെറുതെ ഡ്രോപ്പ് ചെയ്ത് അതിന് ഒരു ഒരു ഒറിജിനാലിറ്റി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ചെയ്തേക്കണം. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച മോഡലിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വീണപ്പോൾ ഒരു ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് രൂപക്കൂടിനൊക്കെ ഫ്രണ്ടിൽ വെക്കാം കേട്ടോ. ഞാൻ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4x ബോണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട്.
അപ്പൊ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സ്കെയിലിന്റെ രീതിയിൽ ആണ് നമ്മൾ അതിൻ്റെ ഹൈറ്റ് എടുക്കുന്നത്. അപ്പൊ ഹൈറ്റ് നമുക്ക് സ്കെയിലിന്റെ രീതിയിൽ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തു. രണ്ടാമത്തെ ഭാഗവും കട്ട് എടുക്കുക. അങ്ങനെ നാല് പീസ് ഉണ്ടാക്കണം. അത് നമുക്ക് ഒരു നമ്മ എത്രയും പ്ലാറ്റ്ഫോം വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് വെക്കാൻ, അത് നിങ്ങളുടെ ഒരു മോഡലിൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത് ഒരു 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഫുൾ പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുന്നത്. അപ്പോൾ 8 സെൻറ്റിമീറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് 8 സെൻറ്റിമീറ്ററിൽ കഷ്ണിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഈ 4 കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 കഷ്ണം നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു കറക്റ്റ് ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതിന് മുകളിൽ ഫിറ്റ് ചെയ്യാം. അതൊരു കാണാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഫോർ എക്സ് ബോർഡ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് ഒരു ഹോൾ അങ്ങ് ഇടാം. നമ്മുടെ കയ്യിലുള്ള പപ്പടക്കോടി വെച്ചിട്ട് അങ്ങ് ഹോൾ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഈ ഹോളിലേക്ക് നമ്മളെടുത്ത രണ്ട് കേബിളുകൾ അങ്ങോട്ട് ഇറക്കുക. നേരെ അങ്ങോട്ട് ഇറക്കാം. എന്നിട്ട് അതിനെ നമുക്ക് ഇവിടെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇവിടെ വെച്ചിട്ട് സെറ്റായെന്ന് ഉറപ്പിക്കുക. അതിന് ശേഷം ഒട്ടിക്കാൻ കിട്ടുക, ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ചെരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉണങ്ങാൻ നിൽക്കുന്നുള്ളൂ. ഈ ഉണങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചാൽ മെഴുകുതിരി അതൊന്ന് കത്തിച്ചിട്ട് ഇവിടേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഒരു കത്തിയൊരു ഫീലാക്കിയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഒരു ചെറിയൊരു പ്രതിമയും വെക്കാം. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടാലോ. ഓക്കെ, നമുക്കത് ഡ്രോപ്പ് ചെയ്യാം. കഷ്ണം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ഇതിലും നമ്മൾ നോക്കി ഹോൾ വെച്ചിട്ട് വയറിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഇവിടെ ഒട്ടിക്കാം. അങ്ങനെ രണ്ടെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിരിക്കും ബാറ്ററി കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ, അതായത് ഇത് 3 mm ഫോർ എക്സ് ബോണ്ട് ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇവിടെ വെച്ചെടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഇവിടെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്പം ഗ്ലൂ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനപ്പുറം തന്നെ നമ്മുടെ അടുത്ത കഷ്ണത്തിൻ്റെ ഇതെടുക്കാം. ഇങ്ങനെ വയ്ക്കുക, അമർത്തുക. ഏകദേശം നമുക്കൊരു ബാറ്ററി ഇടാനുള്ളൊരു ഗ്യാപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോയിൻ ഇട്ട് നോക്കണം, കോയിനല്ല നമ്മുടെ ബാറ്ററി ഇട്ട് നോക്കണം. കത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിടാൻ വേണ്ടുമ്പോൾ ബൾബ് അവിടെ കത്തിയിട്ടുണ്ട്. നമുക്ക് കോയിൻ അവിടെ വെച്ചിട്ട് നമുക്ക് ഇട്ടോട്ട് കട്ട് ചെയ്യുക. വേണ്ട, ലൈറ്റ് കാണണ്ടാവില്ല. നമുക്ക് ഉള്ളിൽ പോയിട്ട് ചെയ്യാം കേട്ടോ. ഈ ബാറ്ററി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ലാസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറ്റാം. നമുക്ക് അതിന് വേണ്ടിയിട്ടും ഒരു സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതിനെ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ലോക്ക് ചെയ്യാം. ഒട്ടിക്കണ്ട, ജസ്റ്റ് ഒരു ലോക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മളേ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും സ്വിച്ചും കൂടി കൊടുക്കുകയാണ്. ഇന്ന് വെറുതെ ബാറ്ററി ഇങ്ങനെ കളയണമെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒന്ന് സ്ട്രിപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു ഹോള് മാറി ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഹോൾ അങ്ങിടുക. പിന്നീട് ഞാൻ ആലോചിച്ചത് ഈ സംഭവം അപ്പോൾ ഇനി ചിലപ്പോൾ എന്തായാലും ഓഫ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ കെടാൻ മെഴുകുതിരിയെന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും ഓഫ് ചെയ്യാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 വയറിന് പുറത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി എന്തായാലും ഇവിടെ പെർമനൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യാണ്. പെർമനൻ്റായിട്ട് സെറ്റ് ചെയ്തു. ഇനി എന്നിട്ട് നേരെ ഒന്ന് മുട്ടിച്ച് നോക്കൂട്ടോ, കത്തുന്നുണ്ടോ നോക്കാം. അപ്പോൾ കത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട്
അവസാനത്തെ ഫൈനലായിട്ട്. കാണാൻ പറ്റില്ല, അപ്പൊ നമുക്ക് ഒന്ന് ഇരുട്ടത്ത് പോയിട്ട് ഒന്ന് കത്തിച്ചു നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഇവിടെ വെക്കാൻ തോന്നുന്നത്, എന്തെങ്കിലും നല്ല ഭംഗിയുള്ള എന്തെങ്കിലും വെക്കാൻ തോന്നിയാ വെക്കുക. ഞാൻ അവിടെ മാതാവിന്റെ ഒരു ഫോട്ടോ വെക്കുന്നുണ്ട്, നല്ലൊരു ഭംഗിയൊരു മാതാവിന്റെ ഫോട്ടോ വെക്കുക. അപ്പൊ നമുക്ക് നിന്ന് ഇപ്പൊ മാതാവിന്റെ നമ്മുടെ കയ്യിൽ ഇല്ല, നല്ല മാതാവിന്റെ ഒരു ചെറിയ പ്രതിമയോ അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വെക്കും. നമുക്കിത് കത്തിച്ചു നോക്കാം, കത്തിച്ചു നോക്കിയിട്ട് ചെറിയൊരു സ്വിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ ടൈപ്പ് സ്വിച്ച്, സാധാ ടൈപ്പ് സ്വിച്ച്. ഈ സാധനം നമ്മൾക്ക് സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ട് ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഇവിടെ കറക്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോള് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ സ്വിച്ച് ഇതിലോട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് നമുക്ക് ഇവിടെ ഗ്ലൂ ചെയ്ത് ഉറപ്പിക്കാം. സ്ക്രൂ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ ഗ്ലൂ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലൂ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ ഒരു ഫോട്ടോ അല്ല ഒരു പ്രതിമ കൂടെ വയ്ക്കാമെന്ന് ചോദിച്ചു, പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ വേറൊരു ഇത് വയ്ക്കുന്നുണ്ട്, ഇതിപ്പോൾ കാണാം കേട്ടോ. സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സെറ്റപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ രൂപക്കൂട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന, നമുക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഐറ്റമാണത്. അപ്പോൾ ഒരു കെടാമെഴുകുതിരി എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ നമുക്ക് സ്വിച്ചിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ റൂമിലൊക്കെ വയ്ക്കാം, നമ്മുടെ രൂപക്കൂട്ടിൽ വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇനി വേണമെങ്കിൽ മെഴുകുതിരിക്ക് ഒരു വിളക്ക് വയ്ക്കാം, എന്താണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം. അപ്പോൾ നമ്മൾ ആ ചെയ്ത വർക്കുകൾ ഉണ്ടല്ലേ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയുക, ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നമ്മൾ കാണാം, നമുക്ക് അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞ് തീർത്താണ്. അപ്പോൾ നമ്മുടെ ചാനൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.